ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓയിലിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇപ്പോൾ നമ്മുടെ ഹെയറിൽ ഉണ്ടാവുന്ന ആ നരയും അതുപോലെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാവുന്ന ആ ഒരു താരനും മുടി മുടികൊഴിച്ചിലും ഒക്കെ മാറാനായിട്ട് ഈ ഒരു ഓയിൽ മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ് അപ്പോൾ ഇതെന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറയാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുന്നേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉലുവയാണ് കേട്ടോ ഉലുവ ഒന്ന് നമുക്കൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഞാൻ ദേ ഇവിടെ ഒന്ന് ഒരു ഈ ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാണേ എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന താരൻ മുടി ഒഴിച്ചൽ എല്ലാം മാറാനായിട്ട് നമുക്ക് ഉലുവ വളരെ നല്ലതാണ് അപ്പോൾ ഉലുവ നമ്മൾ തലേ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഒരു പാക്കൊക്കെ ഇട്ട് നമ്മൾ ഹെയറിന് കൊടുക്കുവാണെങ്കിൽ മുടി വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ തലയ്ക്കൊക്കെ നല്ലൊരു അതുപോലെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും നമ്മുടെ സ്കാല് വളരെ ഇങ്ങനെ ഡാൻഡ്രഫ് കൂടി ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ടൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ ഓരോ കാര്യങ്ങളും ിൽ തയ്യാറാക്കാൻ വേണ്ടി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഉരുക്ക് വെളിച്ചെണ്ണ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഞാനൊരു പത്ത് പത്ത് ദിവസത്തേക്കുള്ള ഓയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് കസ്റ്റർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റർ ഓയിലും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ആദ്യം കസ്റ്റർ ഓയിൽ ഓയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയിട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊന്ന് ഒഴിക്കണത് കാണിച്ചത് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റർ ഓയിൽ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമുക്കിതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിയിലിട്ട് അടിച്ചിരിക്കുന്ന ആ ഒരു ഉലുവയുടെ പൊടി ഉണ്ടല്ലോ അതൊന്നും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണമെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ല ഒരു കാര്യമാണ് നമ്മുടെ മുടി കൊളച്ചയ്ക്ക് മാത്രമല്ല നമ്മുടെ മുടിയിലുണ്ടാവുന്ന ആ ഒരു താരനും അതുപോലെ തന്നെ നല്ല മുടിക്ക് നല്ല കട്ട കൂടി നമ്മുടെ ഹെന്നയിലൊക്കെ നമ്മൾ ഇടുന്ന നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ മുടിയിൽ ഹെന്ന പൗഡർ പൗഡറിനൊക്കെ തയ്യാറാക്കുന്നതും അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കരുത്തോടെ വളരാനും അകാലനര ഇല്ലാതിരിക്കാനൊക്കെ നെല്ലിക്ക വളരെ നല്ലതാണ് നെല്ലിക്ക പൊടിയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു നെല്ലിക്ക പൊടിച്ചെടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നീലാമരിയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതൊരു ടീസ്പൂൺ ഞാനിതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ദേ ഇനി അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു നീലാമരിയുടെ പൊടിയാണ് അപ്പോൾ നീലാമരി നമ്മുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മുടിക്ക് നല്ല ഉള്ളുണ്ടാവാൻ അതുപോലെ മുടി നല്ല രീതിയിൽ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ നമ്മൾ എന്നെ പാക്ക് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ നീലാമരി വെച്ചിട്ടുള്ള അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ് ആണ് കേട്ടോ കറിവേപ്പില നമ്മുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും മുടിക്ക് നല്ല കറുപ്പുണ്ടാകാനും അകാലനില ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് നല്ലതാണ് അടുത്തതായിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ പനിക്കൂർക്കയുടെ ഇല ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഈ നീലിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇതെല്ലാവർക്കും യൂസ് ചെയ്യാം ട്ടോ ഈ ഓയില് അപ്പോൾ നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന ആ നരക്കൊക്കെ നമ്മളൊരു ഡൈ പോലെയൊക്കെ നമുക്ക് പനിക്കൂർക്ക വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മുടിക്ക് വളരെ നല്ലതാണ് മുടിയിൽ നല്ല കട്ടക്കറുപ്പോടെ ആവാനും മുടിക്ക് നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ മുടിയിലുണ്ടാവുന്ന എല്ലാവിധ താരനും അതൊക്കെ മാറാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പനിക്കൂർക്ക ഇല നല്ലതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവുണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മൾ താളിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണല്ലേ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തി ഇലയൊക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ആര്വേപ്പിലയുടെ ഇലയുണ്ടല്ലോ അത് നമ്മുടെ മുടിക്ക് മുടിയിലുണ്ടാകുന്ന ആ തൊക്ക് രോഗങ്ങൾക്കും അതുപോലെ ഹെയറിൽ ഉണ്ടാകുന്ന താരൻ അതൊക്കെ മാറാനും എല്ലാത്തിനും നല്ലതാണല്ലേ നമ്മുടെ പേൻ മാറാനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പേര കൂടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും നമുക്ക് മുടിക്ക് വളരെ നല്ലതൊന്നാണ് നമ്മുടെ പേരയുടെ ഇല അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമുക്കിനി ഇങ്ങനെ ഒരു വളരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളക്കണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഇത് നമുക്ക് വേറൊരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കറ്റാർ വാഴയുടെ ജെല്ലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറ്റാർവാഴ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടിയിൽ മുടി കൊഴിച്ചിൽ തടയാൻ അതുപോലെ മുടിക്ക് വളരെ നല്ല രീതിയിൽ ഒരു ഷൈനിങ് കിട്ടാനൊക്കെ നമുക്ക് കറ്റാർ വാഴ ഉപയോഗിക്കാം അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഇനി ഇതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന് വണ്ടിട്ട് നമ്മൾ കുറച്ച് പാത്രത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ആണ് ട്ടോ ചെയ്യുന്നത് ഇത് ഒന്ന് ഇരക്കി വെച്ചിട്ട് ഒന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ച് നമ്മൾ ഇങ്ങനെ അതിനകത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും വേവിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് വെന്ത് വന്ന് വരുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഓയില് ശരിയാവുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഒരു ഏകദേശം ഒരു പത്ത് ദിവസത്തേക്കുള്ള ഓയിൽ ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി അങ്ങനെ ഇണ്ടാക്കാം ഇതിന് പ്രത്യേകിച്ച് സമയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല നമുക്കിപ്പോൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് അടുപ്പിച്ച് വെക്കാനുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിയും അത്ര വലിയ ഇതാ ആർക്കും ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ആണുങ്ങൾക്കൊക്കെ താടിയിലോ മീശയിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഇത് നല്ല മുടിക്കൊക്കെ വളരെ നല്ല രീതിയിൽ കറുപ്പുണ്ടാകാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ കണ്ടോ താഴെ തള വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യാം പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ നല്ല ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എണ്ണ എടുക്കാം അതുപോലെ കുറച്ച് ദിവസത്തേക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഓരോ സാധനങ്ങൾ കുറച്ച് കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ അത്രയും കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ മുടിയിലുണ്ടാകുന്ന നര മാറാനും അതുപോലെ നരക്കാതിരിക്കാനും കുട്ടികളിലുണ്ടാകുന്ന ആ നരയൊക്കെ മാറാനും എല്ലാവർക്കും ഒരുപോലെ ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഒരു ഓയിലാണ് അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് ഒരുപാട് അങ്ങാട് കരിച്ച് കളയരുത് നമുക്കിങ്ങനെ വെച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് പതഞ്ഞൊന്ന് വരണം അങ്ങനെ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് പത 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 പോലെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന് നല്ല ഒരു ഇതായി മാറും എന്നിട്ട് നമുക്കിതൊന്ന് ആറിയതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇവിടെ നല്ല രീതിയിൽ ഇങ്ങനെ പദപത പോലെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം വന്നോട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ ആ ഒരു ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തന്നെ മുടിയിലുണ്ടാകും അത് മുടി കൊഴിച്ചിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു ഓയിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും വളരെ നല്ല റിസൾട്ടാണ് അപ്പോൾ വേറെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം വേറെ ഒരു ഒന്നും ഇതിനകത്ത് എടുത്തിട്ടില്ല എല്ലാം നല്ല ഐറ്റംസ് ആണ് അല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ ഏകദേശം ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഭാഗം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കരിഞ്ചീരകം അതുപോലെ മയിലാഞ്ചിയിൽ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നതിനായിട്ട് ഇട്ട് കൊടുക്കാം അതൊക്കെ വളരെ നല്ല ഒരു നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ ചൂടാറിയതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഹെയർലോട്ടോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അര മണിക്കൂറോ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കൂടുതൽ നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ ഒരു മണിക്കൂർ നേരം അങ്ങനെയൊക്കെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കുളിക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം വാഷ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ എല്ലാവരും ഓയിൽ തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇനി ഞാൻ ദേ ഇവിടെ എൻ്റെ ഹെയറിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മുടിയൊക്കെ നമുക്കൊന്ന് ഈരിക്കൊടുക്കാന്നിട്ട് നമ്മുടെ ആ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഹെയറിൽ ഇങ്ങനെ ചെയ്യുന്നത് ഓയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒരു അര ഒരു മുക്കാൽ മണിക്കൂർ ഇരുന്നിട്ട് അങ്ങോട്ട് വാഷ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് താ താളിയുടെ പൊടിയോ അല്ലെങ്കിൽ കടലമാവോ പയർ പൊടിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ മുടിയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്ങിട്ട് Take care. Bye.